ഹായ്, ഇന്നത്തെ വീഡിയോയില് ഗൾഫ് രാജ്യങ്ങളിലെ ഔക്കാഫ് പള്ളികളിൽ ജോലി നോക്കുന്ന ഉസ്താദുമാർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഖത്തർ എന്ന രാജ്യത്തിലെ ഔക്കാഫ് പള്ളികളിലാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇമാമ്, മുഅസ്സിൻ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ അവർ അവരുടെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഔക്കാഫ് പള്ളികളിൽ ലഭിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിലെ ഏറ്റവും മികച്ച ജോലിയാണ്. ഏറ്റവും മികച്ച സാലറിയും അതുപോലെ തന്നെ ബാക്കി പ്രിവിലേജും അക്കോമഡേഷനും ഒക്കെ ലഭിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഔക്കാഫിലെ ഒഴിവുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ഫേസ്ബുക്കിൽ ലഭിക്കാനായി നമ്മുടെ J4 ജോബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ജോബ് വാക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പരിശോധിക്കാം. ഹായ് ഫ്രണ്ട്സ്, J4 ജോബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഔക്കാഫ് റിക്രൂട്ട്മെന്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒഴിവുകൾ ഇമാം, മുഅസ്സിൻ, അതുപോലെ തന്നെ ഒറേറ്റർ, പ്രാസംഗികൻ തുടങ്ങിയ വാക്കൻസികളാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് അതിൽ മുഅസ്സിൻ എന്ന് പറയുന്ന ആ ഒരു വാക്കൻസിയിലേക്ക് മാത്രമായിരിക്കും. UAE പോലുള്ള രാജ്യങ്ങളിലെ ഔക്കാഫ് പള്ളികളിൽ ചില മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെ ഇമാമുമാർക്കും അത്തരത്തിലുള്ള വാക്കൻസികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിലും ഖത്തർ ഔക്കാഫിൽ ഇമാം അതുപോലെ തന്നെ പ്രാസംഗികൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അറബികളെ മാത്രമായിരിക്കും പരിഗണിക്കുക. പക്ഷെ മുഅസ്സിൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് ആർക്കും അപേക്ഷിക്കാം, ചില മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മുഅസ്സിൻ വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് പറയുന്ന മാനദണ്ഡം ഹാഫിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഏജ് ലിമിറ്റ് 20 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ഹാഫിലായിരിക്കണം, നിങ്ങൾക്ക് 20 വയസ്സിന്റെയും 50 വയസ്സിന്റെയും ഇടയിലാണ് പ്രായമെങ്കിൽ തീർച്ചയായിട്ടും ഖത്തറിൽ വന്നിരിക്കുന്ന ഔക്കാഫ് പള്ളികളിലെ മുഅസ്സിൻ വാക്കൻസികളിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ എക്സാമും ഇന്റർവ്യൂവും ഉണ്ടാവും. അതിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ. അതിനുശേഷം നിങ്ങളുടെ ബിരുദ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റു എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സും ഒക്കെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. അതുകൂടാതെ തന്നെ ഖത്തർ എംബസിയുടെ അറ്റസ്റ്റേഷൻ കൂടി നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഈ അറ്റസ്റ്റേഷൻ ഒക്കെ നമ്മുടെ നോർക്ക റൂട്ട്സിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നോർക്ക റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാക്കൻസിയിലേക്ക് അപേക്ഷിക്കുക എന്ന് നോക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊന്നും ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് ഇവിടെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറിലുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു വാക്കൻസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവരുടെ വാട്സാപ്പ് നമ്പർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്ലൈ നോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഖത്തർ ഔക്കാഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ കൊടുക്കണം, അതിന് തൊട്ടപ്പുറത്ത് നിങ്ങളുടെ പേര് അറബിയിൽ കൊടുക്കണം, നിങ്ങളുടെ സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഡേറ്റാസ് ഒക്കെ ഫില്ലപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു ദി ഫോളോയിങ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം കോൺടാക്ട് ഇൻഫർമേഷന്റെ ഒരു പേജ് വരും. അതിന് തൊട്ട് കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻസിന്റെ ഒരു പേജ് വരും. അതിന്റെ നെക്സ്റ്റ് പേജിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പേജ് വരും. അതിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത കോപ്പീസ് അപ്ലോഡ് ചെയ്യുകയായിരിക്കും വേണ്ടത്. എന്നിട്ട് ഏറ്റവും അവസാനം ദി എൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റാസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ദി ഫോളോയിങ് എന്ന് അടിച്ചാൽ ഈ ഓരോ സ്റ്റെപ്സിലേക്കും നിങ്ങൾ എത്തുന്നതായിരിക്കും. അവസാനം ദി എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഖത്തർ ഔക്കാഫ് മുഅസ്സിൻ ജോബിലേക്കുള്ള വാക്കൻസിയിലേക്കുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയായിരുന്നായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ മുഖേന ബാക്കി ഫോളോ അപ്പ് മെസ്സേജും ഇന്റർവ്യൂ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതിന്റെ യോഗ്യത മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാക്കൻസി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ മികച്ച ഒരു അവസരമാണ്. ഔക്കാഫിലെ ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ പുതിയ ഔക്കാഫ് ജോബ് ഇൻഫർമേഷൻ വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.